അനുഗ്രഹീതമായൊരു ആത്മീക ആരാധനയായിരുന്നു ഇന്നലത്തെ പകൽ ദൈവം നമുക്ക് നൽകിയത്. ഇന്നലത്തെ ആ ശുശ്രൂഷയിൽ പങ്കുചേർന്ന അനേകരുടെ ലൈഫിൽ ശക്തമായ ദൈവകൃപയുടെ ഒരു വലിയ സ്വാധീനം അവർ അനുഭവിക്കുകയുണ്ടായി. ആ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും വിളമ്പി നൽകിയ വചനം അതിൻ്റെ പരിപൂർണതയിൽ എല്ലാവർക്കും തന്നെ നൽകിക്കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അതിനു മുൻപേ എല്ലാവർക്കും തന്നെ നിറഞ്ഞൊരനുഭവമായിരുന്നു. രണ്ട്, ആ മീറ്റിംഗ് സന്തോഷത്തോടെ പര്യവസാനിപ്പിക്കുവാനും ദൈവം കൃപ ചെയ്തു. എന്നാൽ ഭവനത്തിലെത്തി പിന്നെയും പ്രാർത്ഥനയിലായിരുന്നൊരു സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ആ വചനത്തിലൂടെ പിന്നെയും എന്നോട് കുറച്ച് കാര്യങ്ങൾ ഇടപെട്ടു. ആ ദൈവിക ആലോചനകൾ ഇന്ന് രാവിലെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൈവിക ദൂതിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കുകയാണ്. നിങ്ങളെല്ലാം സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ അഭ്യർത്ഥനയുണ്ട്. ഇന്നലത്തെ നമ്മുടെ ലൈവ് മെസ്സേജ്, ആ ആത്മീയ ആരാധനയിലെ ആ സന്ദേശം ഒന്ന് സമയമെടുത്തൊന്ന് കേട്ടുകൊള്ളണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്കുള്ളതായ വേദഭാഗങ്ങൾ അതിങ്ങനെയാണ്. ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിലൂടെ കടന്നുപോയി. അവിടുത്തെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. പരീശർ അത് കണ്ടിട്ട് ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തതിന് ശിഷ്യന്മാർ ചെയ്യുന്നുവെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ചോദിച്ച ചോദ്യമാണ്, ദാവീദ് തനിക്കും കൂടുതലർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്നുവാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബത്ത് പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നുവെന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാഗത്തിലല്ല, കരുണയിലത്രയേ ഞാൻ പ്രസാദിക്കുന്നത്. ഈയൊരു വേദഭാഗത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ശബത്തിൽ ആരും തന്നെ തങ്ങളുടെ ഭവനങ്ങളിൽ പ്രത്യേകമായിരിക്കുന്ന ജോലി കാര്യങ്ങൾ ചെയ്യാതെ അടുക്കളയും തങ്ങളുടെ ഭക്ഷണമേശയും എല്ലാം സത്യം പറഞ്ഞാൽ ഒന്ന് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ദിവസമാണ്. അതിനെല്ലാം ഒരു ഇടവേള നൽകുന്ന ഒരു ദിനമായിട്ടാണ് കൂടുതലായിട്ട് അവനെ അനുഷ്ഠിക്കാറുള്ളത്. തീവ്രമായ ഭക്തരായിരിക്കുന്ന ജൂതന്മാരിൽ പലരും ആ ദിവസം ഉപവസിക്കുക പതിവാണ്. അങ്ങനെ കടന്നു പോകുന്ന അവരുടെ പതിവ് രീതികളിൽ ആഹാരം ഒന്ന് ലഭിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊക്കെ ഞാൻ പറയുകയുണ്ടായല്ലോ. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെയും കൊണ്ട് വിളനിലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ കതിർ പറിച്ച് തിന്നുകയാണ് വിശന്നിട്ട്. ആ കതിർ പറിച്ച് തിന്നുന്ന മാത്രയിലാണ് ഈ പറയപ്പെടുന്നതായ ചോദ്യങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം അവിടെ ഉണ്ടാകുന്നത്. ഒരു ദൈവാലോചന ഞാൻ ഇന്ന് രാവിലെ ആദ്യമായിട്ട് നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ വിശന്ന് നടന്നാൽ വയറു പൊട്ടി തൊണ്ട വരണ്ട് അവസാനിക്കുന്ന ഒരു യാത്രയിലല്ല നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. പട്ടിണി കടന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് ചാകുമോ, എൻ്റെ ജീവിതം ഇങ്ങനെ ശോചനീയമായിട്ട് അങ്ങ് അവസാനിക്കുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഒരു ദൈവാലോചന ഇന്ന് രാവിലെ കേട്ടു. ഈ യാത്ര യേശു നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വിളനിലത്തിലേക്കാണ്, ഒരു വിളഞ്ഞു കിടക്കുന്ന നിലത്തേക്ക്. ഞാൻ ആത്മാവിനൊരു കാര്യം പറയാം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഈ ഒരു വല്ലാത്ത പരിതസ്ഥിതിയിലുള്ള യാത്ര അധികം തുടരേണ്ടി വരികയില്ല. നാളുകൾ അത്രയും നിങ്ങൾ സഞ്ചരിച്ചു വന്ന ദൂരങ്ങളോളം നിങ്ങൾക്കിനി പോകാനില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എത്രയും പെട്ടെന്ന് നിങ്ങളെ വിളഞ്ഞൊരുങ്ങിയ ഒരു അനുഗ്രഹീതമായൊരിടത്തേക്ക് പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. ഒരുക്കപ്പെട്ടതിലേക്ക് പ്രവേശനം നൽകുന്നൊരു ദൈവം. ഒരിക്കൽ യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു എവിടെയാണ് അങ്ങേക്ക് അന്ത്യ അത്താഴത്തിനുള്ളതായ നമ്മുടെ അത്താഴത്തിനുള്ള പെസഹയെ ഒരുക്കേണ്ടത് എവിടെയാണ്? അതാണ് ചോദ്യം. ഉടനെ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കടന്നു പോവുക, നിങ്ങൾ പോകുമ്പോൾ വെള്ളം കുടം ചുമന്നുകൊണ്ട് വരുന്നൊരു പുരുഷനെ കാണും. ആ മനുഷ്യനോട് ചോദിക്കണം, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി അത്താഴം കഴിക്കേണ്ടത് പെസഹ കഴിക്കേണ്ടത് എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു. അവൻ നിങ്ങൾക്ക് വിരിച്ചൊരുക്കൊരു മാളിക കാണിച്ചു തരും. സ്വന്തമായി വീടില്ലാത്ത, സ്വന്തമായി ഒരുക്കപ്പെട്ട ഒരു പെസഹയുടെ ശുശ്രൂഷ ചെയ്യുവാൻ ഇടമില്ലാത്ത യേശുവിന് വേണ്ടി, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി വിരിച്ചൊരുക്കിയ മാളിക തുറക്കപ്പെട്ടതുപോലെ വിശന്ന് നടന്ന ശിഷ്യന്മാർക്ക് വേണ്ടി വിളഞ്ഞു കിടന്ന വയല് ഒരുങ്ങപ്പെട്ടതുപോലെ ഈ യാത്രയിൽ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവനായിട്ട് ഞാൻ പറയട്ടെ, കർത്താവ് നിനക്ക് നൽകാൻ പോകുന്നത്
നിന്റെ കണ്ണുകൾക്കൊരിക്കലും വിശ്വസിപ്പാൻ കഴിയാത്ത ചില ഒരുക്കപ്പെട്ട പുത്തൻ അനുഭവങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഈ ചുവടുകൾ മുന്നോട്ട് നീങ്ങുന്നതിനോടൊപ്പം ഒരു ദൈവപ്രവൃത്തി നിങ്ങളോട് അടുത്തു വരികയാണ്. നിങ്ങൾ നടന്നു കയറാൻ പോകുന്നത് മറ്റു മനുഷ്യരെ പോലെ ഒരു ദുരന്തത്തിലേക്കല്ല, നിങ്ങൾ കയറാൻ പോകുന്നത് മറ്റുള്ളവരെ പോലെ ഒരു തീരാ ദുഃഖത്തിലേക്കല്ല. ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ വിവിധ മുഖാന്തരങ്ങളിലൂടെ ഒരുക്കിയിട്ടിരിക്കുന്ന ചില നന്മകളുടെ അകത്തേക്കാണ്. ഒരാമേൻ പറയണം. അതേ കർത്താവേ, എൻ്റെ ഈ യാത്ര അങ്ങയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള എൻ്റെ ഈ യാത്ര, അങ്ങയുടെ വാക്ക് കേട്ടുകൊണ്ടുള്ള എൻ്റെ ഈ യാത്ര, അങ്ങയുടെ ഒപ്പമുള്ള എൻ്റെ ഈ യാത്ര ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും മാറാൻ പോവുകയാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി താൻ മുന്നൊരുക്കിയിട്ടിരിക്കുന്ന ചില പ്രത്യേകമായ അനുഗ്രഹങ്ങളുടെ അകത്തേക്ക് എൻ്റെ ജീവിതത്തെ എൻ്റെ യേശു പ്രവേശിപ്പിക്കുന്നതിനായി സ്തോത്രമെന്ന് പറഞ്ഞു. അതേ, ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി പ്രത്യേകമായി സജ്ജമാക്കി ഒരുക്കിയിട്ടിരിക്കുന്ന ചില പ്രത്യേക അനുഗ്രഹങ്ങളുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവൈദലേ നിന്നെ കരം പിടിച്ച് കയറ്റുന്ന, നിന്നെ അതിലേക്ക് ആനയിച്ച് കയറ്റുന്ന, സ്വീകരിച്ച് കയറ്റുന്ന ദിവസമാണിത്. ഹല്ലേലൂയ. ഇനിയും ഈ യാത്രയ്ക്ക് അധിക ദൂരമില്ല, ഇനിയും ഈ കഷ്ടപ്പാടിന് അധികം ദൈർഘ്യമില്ല, ഈ നൊമ്പരത്തിന് അധിക ദൈർഘ്യമില്ല. അതിവേഗതയിലൊരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, യേശു അവരോട് സംസാരിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ശിഷ്യന്മാർ കുറ്റകൃത്യങ്ങളോ നിയമലംഘനങ്ങളോ ചെയ്തിട്ടില്ല. യേശു ചെറിയ ത്യാഗങ്ങളിലൂടെ വലിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന, നിയമാന്ധത പിടിച്ചുപോയ ഒരു പ്രത്യേക ജനസമൂഹത്തെ കരുണയുടെ പ്രകാശത്തിലേക്ക് അവരുടെ ഹൃദയങ്ങളെ തുറക്കുവാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് ജീസസ്. പക്ഷെ അവർക്ക് തങ്ങളുടെ കണ്ണുകളിൽ ബാധിച്ച ആ തിമിരത്തിൽ തുടരാനാണ് ഇഷ്ടം. യേശു നൽകുന്ന വെളിച്ചത്തിൻ്റെ പുതിയ ജീവിതം അവർക്ക് വേണ്ടേ വേണ്ട. അവർക്ക് വിമർശിച്ചും തെറ്റുകൾ കണ്ടുപിടിച്ചും മാത്രം നടക്കുന്ന, മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ മാത്രം താല്പര്യപ്പെടുന്ന ഒരു ജീവിത അവസ്ഥയിൽ തുടരുവാനാണ് അവർക്കിഷ്ടം. തങ്ങൾക്ക് തന്നെ ദൈവമൊരുക്കിയിരിക്കുന്ന കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുതിയൊരു ജീവിത ഭൂമികയിലെ പ്രകാശത്തിൽ നടക്കാൻ അവർക്ക് തെല്ലും താല്പര്യമില്ല. യേശു ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ലേവ്യ പുരോഹിതന്മാർക്ക് സാബത്ത് ദിവസത്തിൽ ശുശ്രൂഷ അല്ലെങ്കിൽ പ്രവൃത്തികൾ, ജോലികൾ ചെയ്യരുതെന്നുള്ളതായ നിയമം ബാധകമല്ല. അതുപോലെ പുതുനിയമത്തിൻ്റെ ആലയമായ എന്നിൽ ശുശ്രൂഷ ചെയ്യുന്ന, എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ഈ ശിഷ്യർക്കും ഈ നിയമമൊന്നും ബാധകമല്ല. കർത്താവ് അത് കൃത്യമായിട്ട് അവിടെ വിഭാവന ചെയ്യുകയാണ്. ലേവിയ പുരോഹിതന്മാരെക്കാൾ അല്പം കൂടെ വിശേഷത തൻ്റെ ശിഷ്യർക്കുണ്ട് എന്ന് യേശു എടുത്തു പറയുവാനോ ആഗ്രഹിക്കുന്നുമുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, നിയമത്തിൻ്റെ പേരിൽ വിരൽ ചൂണ്ടപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ, ഏത് നിയമത്തെയും അഴിക്കുവാൻ തനിക്ക് പ്രാപ്തിയുണ്ടെന്നുള്ളതായ ഒരു കാര്യം കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഇതിനോട് ചേർന്ന് മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് കാര്യം വ്യക്തമായ ഒരു ധാരണ കിട്ടും. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് അടുത്ത് വരുന്നൊരു സമയം, കഴിഞ്ഞൊരു മാസമാണ്, അതെ, ബഹ്റിനിലെ ജയിലിൽ കിടന്ന ഒരു സിസ്റ്ററുടെ ഡെലിവറൻസ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കിയതിനെ കുറിച്ച് ഞാൻ നിങ്ങളോടൊരു സാക്ഷ്യം പറഞ്ഞു. അന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ജയിൽ ശിക്ഷയുമായി നിയമക്കുരുക്കുകളിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ സാധാരണ ഉച്ചരിക്കാറുള്ള ഒരു ദൈവവചനത്തിൻ്റെ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ, എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശുവിനെ ക്രൂശീകരിക്കുന്ന വേളയിൽ ഓരോ ഉത്സവ സീസണിലും ഒരു മനുഷ്യനെ, ഒരു തടവുകാരനെ, കുറ്റവാളിയെ വെറുതെ വിടുന്ന പതിവുണ്ടായിരുന്നു. ആ പതിവ് വെച്ച് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ആരെ വിട്ടുതരണം, ബറാബാസിനെ വേണോ യേശുവിനെ വേണോ? ജനം ബറാബാസിനെ മതി എന്ന് പറഞ്ഞു. അയാൾ ആ ജനത്തിന് നടുവിൽ അക്രമവും കൊലയും കലഹവും ഹേതുവായി ജയിലിൽ കിടക്കുന്നവനാണ്. അവനെ വിടാൻ യേശുവിനെ ക്രൂശിക്കാൻ ജനം ആർത്തു. ചുരുക്കത്തിൽ ബറാബാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ വിമോചനത്തിന് കാരണം യേശുവാണ്. നിയമപ്രകാരം അവനെ കഴുത്തരിയാൻ ഇട്ടിരിക്കുന്നതാണ്, കൊന്നുകളയും. പക്ഷേ യേശു നിമിത്തം ബറാബാസ് എന്ന് പറയുന്ന മനുഷ്യൻ നിയമത്തിൻ്റെ പരിരക്ഷകളെല്ലാം ലഭിച്ചവനായി തന്നെ സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഏത് നിയമക്കുരുക്കും കൺഫേംഡ് ആണ് ഈ പ്രശ്നം, ഇത് ഉറപ്പാണ്, ഈ നടപടി ഇത് നീങ്ങിപ്പോകത്തില്ല, അവർ വരും, അവരുടെ വിധി നടപ്പിലാക്കും, ആ ബാങ്ക് ആ സ്റ്റെപ്പ് വെക്കും,
ആ ഏജൻസി അവരുടെ റൂട്ടിൽ തന്നെ മുന്നോട്ട് പോകും, കമ്പനി അവരുടെ രീതിയിൽ തന്നെ നിൽക്കും. എനിക്ക് ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് ഇനി റോളൊന്നുമില്ല. അവരെടുക്കുന്ന ആക്ഷൻ എന്താണോ അതിനെ സ്വീകരിക്കുക എന്ന് മാത്രമാണ് എൻ്റെ മുമ്പിലെ ഏക പോംവഴി എന്ന് ചിന്തിക്കാൻ വരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ ആത്മാവ് ശക്തമായി പറയുന്നൊരു വാക്ക് കേട്ടു, നിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ നിലനിൽക്ക തന്നെ, ശിക്ഷ നിനക്ക് ഉറപ്പാക്കപ്പെട്ടിരിക്കുക തന്നെ, ടെർമിനേറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുക തന്നെ, ജോലി തെറിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുക തന്നെ, നിയമപരമായി ചിലത് നിനക്കെതിരായി തിരിഞ്ഞിരിക്കുന്ന സാഹചര്യം നിലനിൽക്ക തന്നെ, അതിനാലൊന്നും യാതൊരു ദോഷങ്ങളും നിന്റെ ജീവിതത്തിനു വരാതെ വണ്ണം, ഏത് നിയമക്കുരുക്കിനകത്തും നിന്നെ കുറ്റവിമുക്തനായിരിക്കുന്നൊരവസ്ഥയിൽ നിന്നെ പരിരക്ഷിപ്പാൻ യേശുവിന് കഴിയും. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന വിധത്തിൽ നിയമപരമായ ചില വിഷയങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലുള്ള ഒരു ദൈവ പ്രവൃത്തിയെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ചില കുടുംബങ്ങൾക്ക് മേൽ ദൈവത്തിന്റെ വിടുതൽ ഈ വിഷയത്തിൽ ഇറങ്ങി വരികയാണ്. ചിലരുടെ അവസ്ഥകളെ ദൈവം ഒന്ന് മാറ്റാൻ പോകുകയാണ് ജീസസ്. ചിലരുടെ പൊസിഷനുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഈ തിരുവെഴുത്ത് നിങ്ങളോട് പറയുമ്പോൾ, ഈ ദൈവാലോചന പറയുമ്പോൾ, ചില കുരുക്കുകളെ അഴിച്ച് നിങ്ങളെ വിടുവിച്ചെടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. യെസ്, കർത്താവ് അത് ചെയ്യും. എന്റെ യേശു ഏത് നിയമത്തെയും തിരുത്തി കുറിക്കുവാൻ ശക്തനാണ്. രാമേൻ പറയണം. എന്റെ ജീവിതത്തിൽ എനിക്ക് വിരോധമായിരിക്കുന്ന, പ്രതികൂലമായിരിക്കുന്ന ഏത് നിയമത്തിന്റെ എഴുത്തിനെയും ഏത് കൈയെഴുത്തിനെയും ഏത് സംവിധാനത്തെയും തിരുത്തി കുറിക്കാൻ എൻ്റെ കർത്താവ് മതിയായവൻ. പ്രൈസ് ദ ലോർഡ്. ദൈവജനമേ, പ്രാർത്ഥിച്ച നിരവധി അനുഭവങ്ങൾ ദൈവം നിയമപരമായ വിഷയങ്ങളിൽ നിന്ന് ജയം നൽകിയത് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിരവധി വിഷയങ്ങൾ നമ്മുടെ ലൈഫിൽ ഇനിയും എനിക്ക് പോംവഴിയോ പഴുതുകളോ ഇല്ല എന്ന് നാം ചിന്തിക്കുന്ന ഇടത്ത് ദൈവം കാര്യങ്ങളെ തിരിക്കും. ഹാമാൻ ഒരു കഴുകുമരം പണിതു, അത് മോർദേക്കായി എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. നിയമം തിരിഞ്ഞിരിക്കുക. നാളെ ഈ കഴുകുമരത്തിൻ്റെ പണി തീർന്ന് ജനസഞ്ചയത്തിന് നടുവിൽ വെച്ച് മോർദേക്കായിയെ ഞാൻ കഴുവേറ്റുമെന്ന് പറഞ്ഞ് അയാൾ വാശിക്ക് നിൽക്കുമ്പോൾ ദൈവം ആ നിയമത്തെ തിരുത്തുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്. ആദരിക്കപ്പെടേണ്ടവൻ കൊലക്കയറിൽ തൂങ്ങി, കൊലക്കയറിൽ തൂങ്ങിയാടുമെന്ന് പറഞ്ഞവൻ രാജാവിനാൽ ആദരിക്കപ്പെടുവാനിടയായി. ഇത് ദൈവാലോചനയാ. നിനക്ക് വിപരീതമായി ചില കെണികൾ പണിയുന്ന ചിലത് ആ കെണികളിൽ അകപ്പെടുകയും ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന നിന്നെ അത്യാദരവുകളോടെ ദൈവം പുറത്തിറക്കുകയും ചെയ്യുന്ന ഒരു ദൈവികമായ ശക്തിയുടെ പ്രദർശനം നിന്റെ ലൈഫിൻ്റെ മേൽ വെളിപ്പെടാൻ പോവാ. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ വളരെ ആധികാരികമായി പറയട്ടെ, എൻ്റെ പ്രതീക്ഷകൾ തീർന്നു, ഇനി എനിക്ക് പോംവഴികളില്ലല്ലോ എന്ന് പറയാൻ വരട്ടെ. യേശു നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമേറിയ സാധ്യതയാണ്. ഒരു നാഴിക മുൻപ് നീ ആ സാധ്യത കണ്ടെത്തിയാൽ നിന്റെ ജന്മം തിരിയും, നിന്റെ ലൈഫ് രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. കുറേ നാളുകൾക്ക് മുൻപ് ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രേരണ നൽകിയതിനെ തുടർന്ന് ഞാനൊരു നമ്പറിൽ വിളിച്ചു. ആ വിളി കടന്നിരുന്നത് കൊല്ലത്തുള്ളതായ ഹർഷകുമാർ എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരൻ്റെ കൈകളിലേക്കാണ്. ആ സമയം ആ ഫോൺ കോൾ ചെല്ലുമ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞ കാര്യം, താനും തൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഈ ലോകത്തോട് വിട പറയുവാനുള്ള സകല സന്നാഹങ്ങളും ഒരുക്കി റെഡിയായിട്ടിരിക്കുന്ന സമയത്താണ് ഈ കോൾ ചെല്ലുന്നത്. അവിടെ നിന്നും ജീവിതത്തിലേക്കൊരു മടക്കയാത്രയാണ് കർത്താവ് ഒരുക്കിയത്. 2014 തോന്നുന്നു ഈ സംഭവം നടക്കുന്നത്. അന്ന് 2015 ഞങ്ങൾ പ്രവേശിക്കുന്ന ആ ന്യൂഇയർ മീറ്റിങ്ങിൽ ആ മനുഷ്യൻ വന്ന് പറഞ്ഞ സാക്ഷ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം കോരിത്തരിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ മാറ്റങ്ങൾ, കർത്താവ് നമ്മുടെ ലൈഫിൽ എല്ലാം അവസാനിച്ചു എന്ന് നാം ചിന്തിക്കുന്ന സമയങ്ങളിലും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് നമ്മോട് പറയുവാനാണ് ഇതുപോലുള്ള ചില ശുശ്രൂഷകളെ നമ്മുടെ കൺമുമ്പിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ആധികാരികമായി പറയട്ടെ, ആരും അഴിക്കാത്ത കുരു കേശു അഴിക്കും.
കുരുക്കിൽ കിടക്കുന്ന കുഞ്ഞാടിനെ അഴിക്കാൻ പ്രത്യേകമായൊരു നൈപുണ്യം യേശുവെന്ന നല്ല ഇടയനുണ്ട്. നീ നിന്റെ അനുസരണക്കേടുകൊണ്ട് എന്നെ ചെന്നുപെട്ട ചില കുരുക്കുകളെപ്പോലും നിനക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്ന് അഴിച്ച് നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യേശു മതിയായവനാണ്. ടോം ഹി എന്ന് പറയുന്നതായ എൻ്റെ ഒരു അധ്യാപകനായൊരു സുഹൃത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ജീസസ് അദ്ദേഹത്തിൻ്റെ സാലറി എത്രയോ മാസം പിടിച്ചു വെക്കപ്പെട്ടിരുന്നു. വലിയൊരു ലൈബിലിറ്റി തൻ്റെ മേലുണ്ടായിരുന്നു. തൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സമയമെത്തുമ്പോൾ താൻ റിട്ടയർ ചെയ്താൽ താൻ വലിയൊരു സാമ്പത്തിക ബാധ്യതയ്ക്കകത്തുപ്പെടുകയാണ്. തൻ്റെ രണ്ടാമത്തെ മകളുടെയും ഇളയ മകൻ്റെയും വിവാഹമൊന്നും നടന്നിട്ടില്ല. തനിക്ക് സ്വന്തമായൊരു വീടില്ല. താൻ മാസങ്ങൾ വർഷങ്ങൾ താൻ ജോലി ചെയ്യുന്നെങ്കിലും ഒരു രൂപ തനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സാലറിയായി കിട്ടുന്നില്ല. തൻ്റെ പേരിൽ കെട്ടി എഴുതി വെച്ചതായ തൻ്റെ സഹപ്രവർത്തകർ കൃത്രിമമായി രചിച്ചതായൊരു ഒരു കേസ് നിമിത്തം, ഒരു കെണി നിമിത്തം ആ മനുഷ്യന് കേസിലകപ്പെടുകയും മറുഭാഗത്ത് ഗവൺമെൻറ്റും ഇപ്പുറത്തെ സൈഡിൽ താനും ഇങ്ങനെ എതിർകക്ഷികളായി തീരുകയും ചെയ്തു. സർക്കാർ ഈ മനുഷ്യനെതിരെ കേസ് നടത്തി. ഗവൺമെൻറ്റിലേക്ക് താൻ തുക വലുതൊന്ന് തിരിച്ചടയ്ക്കണമെന്നുള്ളതായ ഒരു വലിയൊരു നിയമം വന്നു. അങ്ങനെ ഈ കേസ് ജയിക്കുവാൻ യാതൊരു നിർവാഹവുമില്ലാതെ താൻ സ്വയം ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് ജീവിതം പര്യവസാനിപ്പിക്കുവാൻ കെ കെ റോഡിലൂടെ നടന്നവനാണ്. അന്ന് തന്നെ ഇടിക്കുവാൻ പാകത്തിലൊരു വാഹനവും വന്നില്ല. തൻ്റെ ജന്മത്തെ ദൈവം തിരുത്തി. യേശു കുരുക്കുകളെ അഴിക്കുന്നവനാണെന്ന് ഞാൻ പറയുന്നത് വെറുതെയല്ല. തൻ്റെ ജീവിതത്തെ അന്ന് കർത്താവ് മാറ്റിമറിച്ചു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു അന്ന് ആ വാഴൂർ നടക്കുന്ന ഞങ്ങളുടെ ഒരു റോഡരികിലെ ഒരു ചെറിയൊരു സ്ഥലത്തെ ഒരു കുഞ്ഞു ശുശ്രൂഷയിൽ ഈ മനുഷ്യൻ കയറി വന്നു. അവിടെ മുതൽ ആരംഭിച്ച ഒരു ആത്മീയ ബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം വരെയും ദൈവകൃപയാൽ തുടർന്ന് ആ മനുഷ്യനിൽ നിന്ന് പറക്കമറ്റുന്ന നിലയിലേക്ക് എത്തിക്കുവാൻ കർത്താവിനെ ഉപയോഗിച്ചു. തൻ്റെ രണ്ടാമത്തെ മകളുടെ വിവാഹം അനുഗ്രഹിതമായി നടന്നു. തൻ്റെ മകൻ വിവാഹിതനായി. ആ മനുഷ്യൻ ന്യൂസിലൻഡിൽ പോയി. ഈ കേസ് പര്യവസാനിച്ചു എന്ന് മാത്രമല്ല, വെറും 1,300 രൂപയാണ് തനിക്ക് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വന്നത്. തൻ്റെ പേരിൽ കെട്ടിച്ചമച്ച കേസുകളെല്ലാം തന്നെ അതോരോന്നോരോന്നായി തനിക്കതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതികൾ കോടതി മുമ്പാകെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ളതായ തെളിവുകൾ, രേഖകൾ തനിക്ക് ഓഫീസുകളിൽ നിന്ന് കൃത്യമായിട്ട് എടുത്തു കൊടുക്കുവാനുള്ളതായ ആൾക്കാരെ വരെ കർത്താവ് അവിടെ സജ്ജമാക്കി കൊടുത്തു. അങ്ങനെ വലിയൊരു നാടകീയമായി തൻ്റെ ജീവിതത്തെ പൂട്ടുവാൻ ചെയ്ത വലിയൊരു കുരുക്ക് ദൈവം അഴിച്ച് തന്നെ അതിനകത്തുനിന്ന് ആ നിയമ പ്രശ്നത്തിനകത്തുനിന്നും എൻ്റെ യേശു അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. നല്ലൊരു തുക തനിക്ക് ലഭിച്ചു. ആ തുക കൊണ്ട് താനൊരു ഭവനം വാങ്ങി. അവിടെ സന്തോഷകരമായി താൻ തൻ്റെ ജീവിതം ആരംഭിച്ചു. നഷ്ടപ്പെട്ടു പോകുന്ന ഏത് ജീവിതത്തിൻ്റെ വഴി ഓരത്തു. ഇനി എനിക്ക് പ്രതീക്ഷകളില്ല, ഞാൻ തകർച്ചയിലേക്കാണ് പോകുന്നതെന്ന് ചിന്തിക്കുന്ന ഏത് തീരുമാനത്തിൻ്റെ മുൻപിലും നിൻ്റെ കുരുക്കഴിക്കുവാൻ പ്രാപ്തനാണ് എൻ്റെ യേശു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളുടെ പേരിൽ ആരോപിക്കുന്ന കുറ്റങ്ങളുടെ മുമ്പിൽ കർത്താവ് കൈകെട്ടിയിരിക്കുന്നവനല്ല. മറ്റുള്ളവർ നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങൾക്ക് ഇതൊക്കെ അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് മറ്റു പലരും നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ഏത് നിയമക്കുരുക്കിനേക്കാളും ഏത് നിയമത്തെക്കാളും ഞാൻ ശക്തനാണ് എന്ന് തെളിയിക്കുന്നവൻ്റെ പേരാണ് യേശു. നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീസസ് ഒരു പക്ഷേ നിങ്ങൾ അകപ്പെട്ടതായിരിക്കാം. നിങ്ങളെ എടുത്തിയാട്ടമോ അനുസരണക്കേടിനാലോ അവിവേകത്താലോ നിങ്ങൾ ചെന്ന് പെട്ടകണിയായിരിക്കാം. അല്ല, മറ്റു ചിലർ നിങ്ങളെ അതിലേക്ക് ട്രാപ്പ് ചെയ്തതായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, രണ്ടിൽ നിന്നും വിടുവിക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം എനിക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? കർത്താവ് അത് തരുവാൻ ശക്തനാണ്. യേശു ഇവിടെ പറയുന്നു, ദൈവമാണ് തൻ്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ളതായ കൃത്യമായിരിക്കുന്ന വിവരണം നൽകുന്നത്. ജീസസ് ഇവിടെ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. ദൈവം അവരെ വെറുതെ വിടുകയാണ്. ദൈവത്തിൻ്റെ കോടതി അവർക്ക് പണിഷ്മെൻ്റ് ഒന്നും കൽപ്പിക്കുന്നില്ല. കർത്താവിൻ്റെ കണ്ണിൽ അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ജീസസ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നവർ കുറ്റവാളികളാണ്, എന്നാൽ ദൈവത്തിൻ്റെ കോടതി പറഞ്ഞു നോ ഇല്ല. ജീസസ് ശത്രു നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ, മനസ്സാക്ഷി നിങ്ങളെ നിരന്തരമായി കുറ്റം വിധിക്കുമ്പോൾ, നീ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ചെയ്ത പാപത്തെക്കുറിച്ച് പോലും ഇപ്പോഴും പിശാച് നിന്നെ തന്ത്രപരമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മറുപടിയാണിത്, ഇല്ല എൻ്റെ മകൻ എൻ്റെ മകൾ ഇനി കുറ്റക്കാരനല്ല. ജീസസ്
നിന്നെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരുപാട് വീഴ്ചകൾ നിനക്ക് വന്നിട്ടുണ്ട്, ശരി തന്നെ. ഒത്തിരി പോരായ്മകൾ നിന്നിലുണ്ട്, ശരി തന്നെ. പക്ഷെ ഞാൻ നിനക്കൊരവസരം തരികയാണ്. ഞാൻ നിന്നെ എൻ്റെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുകയാണ്. നീ ഇനി വീഴാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇനി നീ തളർന്നു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ദൈവം തിരഞ്ഞെടുത്തവനെ കുറ്റം വിധിക്കുന്നതാർ? ദൈവം നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നത് ആര്? റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലീഹ ആത്മാവിൻ്റെ ശക്തമേറിയ നിറവിൽ, റോമാർ ലേഖനം 8-ാം അധ്യായത്തിൽ 18 പ്രാവശ്യത്തോളം താൻ ആത്മാവെന്ന വാക്ക് തന്നെ ഉച്ചരിക്കുന്നുണ്ട്. അത്രത്തോളം ആത്മനിവേശകനായി താൻ എഴുതി വരുന്ന വഴികളിൽ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ദൈവം തിരഞ്ഞെടുത്തവനെ ആരാണ് കുറ്റം വിധിക്കുന്നത്? കുറവുകളും കുറ്റങ്ങളും ഉണ്ടായിരിക്കാം. ആ കുറവുകളും കുറ്റങ്ങളെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ദൈവം എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ ന്യൂനതകളെ അറിഞ്ഞുകൊണ്ട് ദൈവം എന്നെ വിളിച്ചു. എൻ്റെ ഈ തെറ്റുകളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് എന്നെ വേണമെന്ന് പറഞ്ഞു. അതെ, ദൈവത്താൽ ഞാൻ സ്വീകരിക്കപ്പെട്ടു. ദൈവത്താൽ ഞാൻ സ്നേഹിക്കപ്പെട്ടു. ആ സ്നേഹിക്കുന്ന ദൈവത്താൽ തന്നെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു. ഞാൻ നിർമ്മലീകരിക്കപ്പെട്ട അതേ ആത്മാവിൻ്റെ ശക്തിയാൽ തന്നെ ഞാൻ അനുദിനവും നീതീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ദിവസവും തേജസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഓരോ ന്യൂനതകളെ നോക്കി എൻ്റെ മനസ്സാക്ഷിക്കോ പിശാചനോ ഇനി എന്നെ കുറ്റം വിധിക്കാൻ അവകാശമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവികമായ കുറ്റവിമോചനത്തിൻ്റെ ശക്തി അനുഭവം വെളിപ്പെടും. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയട്ടെ, കുറ്റക്കാരനല്ല എന്നുള്ളതായ ദൈവസന്നിധിയിലെ വാക്ക് നിങ്ങളുടെ മേൽ വെളിപ്പെടും. നീ കുറ്റക്കാരനല്ല. ദേ, ഒരു പെങ്കൊച്ചിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവരുന്നു. ന്യായപ്രമാണ പ്രകാരം അവളെ കൊല്ലണം, അതാണ് ആ ജനത പറയുന്നത്. യേശു നിലത്തെഴുതിക്കൊണ്ടിരുന്നു. കർത്താവിൻ്റെ കൺമുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? യേശുവിനെ ഇവിടെ കുരുക്കിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കാരണം ഇവളെ കൊല്ലാൻ പറഞ്ഞാൽ നീ പാപികളുടെ രക്ഷകനാണെന്ന് മേലാൽ പറഞ്ഞേക്കല്ല നീ കല്ലുമായിട്ട് നിൽക്കുന്നവന്മാർ പറയും. എന്നാൽ എറിഞ്ഞേക്കാൻ പറയാതെ അവളെ വെറുതെ വിടുക എന്ന് പറഞ്ഞാലോ അവിടെയും കാര്യം മാറി. നീ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ക്രൂശിക്കാൻ പറ്റും, അല്ലെങ്കിൽ യേശുവിനെ നിന്ദിക്കാൻ പറ്റും. അപ്പോൾ ഒരു വെട്ടിൽ വീഴ്ത്തുക എന്നതാണ് അവരുടെ ഉദ്ദേശം. ആ കെണിയിൽ വീഴ്ത്തുവാൻ വേണ്ടി ചോദ്യം ചോദിക്കുമ്പോൾ യേശുവിന് കൃത്യമായ ഒരു ഉത്തരം പറയുന്നു. കുറച്ചുപേരറിയേ, കുറച്ചുപേർ വെറുതെ പോകും, ഇതൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. അറിയേണ്ടവനറിയാം, പക്ഷെ അവൻ പാപം ചെയ്യാത്തവനായിരിക്കണം. ജീസസ്, തെറ്റുകൾ നിന്നിൽ സംഭവിച്ചിട്ടുണ്ടാകാം, പാപം നിന്നിൽ വന്നിട്ടുണ്ടാകാം, വീഴ്ചകൾ നിന്നിൽ ഒരുപാടുണ്ടാകാം, പക്ഷെ കർത്താവ് നിന്നെ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. നീ 3 അല്ല 30 വട്ടം തള്ളി പറഞ്ഞിട്ടുണ്ടാകാം, ദൈവം നിന്നെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു. ആ സ്നേഹം ഇന്ന് രാവിലെ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെക്ക് വേണ്ടി വിലയേറിയതൊന്നൊരുക്കുന്നു. 2, എൻ്റെ നിയമപരമാണ് കുരുക്കുകളെ അങ്ങ് അഴിക്കുന്നു. 3, ഞാൻ കുറ്റക്കാരനല്ല എന്ന് അങ്ങനെ കുറിച്ച് പറയുന്നു. ജീസസ്, ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ, ഈ ദിവസങ്ങളിൽ ശബത്തിൽ വയലേലയിലൂടെ നടന്നു പോയതിൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ അവർക്ക് അതിർ പറിച്ച് തിന്നു തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഈ ദിവസങ്ങളിൽ നടത്തുന്നത് വെറും പാഴ്നിലത്തിലേക്കല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും മേത്തരമായൊരു വയലിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാൻ പോവുകയാണ്. ഏറ്റവും മേത്തരമായൊരു ജീവിതാവസ്ഥയിലേക്കാണ് കർത്താവ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. രൂത്ത് എന്ന പെൺകുട്ടി, അവൾ തൻ്റെ ഭർത്താവ് മരിച്ചു, തൻ്റെ അമ്മായിമ്മയുടെ കൂടെ അവൾ ദീർഘദൂരം യാത്ര ചെയ്ത് നടന്നു വരുന്ന വഴിയിൽ അവൾ അറിഞ്ഞിരുന്നില്ല മോവാബി സ്ത്രീയായ താൻ കടന്നു പോകുന്നത് ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയൊരു ജീവിതത്തിലേക്കാണെന്നുള്ളതായ കാര്യം. ഒരു നേരത്തെ അന്നം കിട്ടേണ്ടതിന് വേണ്ടി അവൾ ഒരു വയലിൻ്റെ അരികിൽ ചെന്ന് മറ്റുള്ളവരുടെ ഒപ്പം ചെറിയ ചെറിയ നെൽമണികൾ, ഗോതമ്പ് മണികൾ പിറക്കി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊയ്തിട്ട് കറ്റ കൂട്ടി വെക്കുന്നവർ അവളോട് പറഞ്ഞു, ഞങ്ങൾ ഈ കറ്റ കൂട്ടി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിലത്ത് കൊഴിഞ്ഞു വീഴുന്നതേ ഒരു കൂന പോലെ കിടക്കുന്നു. നിനക്ക് വേണ്ടത് നീ വാരിയെടുത്തു, 2 വിരലുകൾ കൊണ്ട് പിറക്കിയെടുത്തത്, 2 കൈകൾ കൊണ്ട് അവൾ വാരിയെടുക്കുവാൻ തുടങ്ങി.
പിന്നീട് നടന്നതാണ് ചരിത്രം. താൻ പിറക്കിയെടുത്ത വയൽ, താൻ വാരിയെടുത്തതായ ആ വയലിലെ ധാന്യമണികൾ, അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അവളുടെ ഭർത്താവായി മാറുന്നു. ബോവസിൻ്റെ ഭാര്യയായി രൂത്ത് മാറുന്നതോടുകൂടെ പേടിച്ചും ഭയന്നും മറ്റുള്ളവരുടെ ഒപ്പം ജാള്യതയോടും പകച്ചു നിന്നുകൊണ്ടും താൻ ഓരം പിറക്കി തൻ്റെ ജീവിതത്തിൽ അന്നം കണ്ടെത്തിയിരുന്നതായ ആ വയൽ ഇന്ന് അവളുടെ ഉടമസ്ഥതയിലായി തീർന്നിരിക്കുന്നു. അവൾ ആ വയലിൻ്റെ യജമാനതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മോവാബിൽ നിന്നും നഷ്ടസ്വപ്നങ്ങളുമായി നീ യാത്ര തിരിക്കുമ്പോൾ, അല്ലയോ രൂത്തെ, നിനക്കറിയാമായിരുന്നോ യേശു നിന്നെ എത്തിക്കാൻ പോകുന്നത്? അല്ല, നിന്റെ ദൈവം നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണുനീരിൻ്റെ പുതിയൊരു കഥ ഇനിയും എഴുതാനല്ല, പകരം സന്തോഷം നിറഞ്ഞ പുതിയൊരു വയൽ നിനക്ക് തരാനാണെന്ന്, പുതിയൊരു ജീവിതം തന്നെ നിനക്ക് തരാനാണെന്നുള്ളതായ കാര്യം നിനക്കറിയാമായിരുന്നു? അറിയത്തില്ലായിരുന്നു. ഇസ്രയേലിൻ്റെ കരുത്തനായ രാജാവായ ദാവീദ് രാജാവിൻ്റെ വെല്ലുമ്മയായിട്ട് നീ മാറുമെന്നുള്ള കാര്യം അല്ലയോ രൂത്തെ നിനക്കറിയാമായിരുന്നു? ഇല്ല, എനിക്കതറിയത്തില്ലായിരുന്നു. ഇസ്രയേലിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ, രാജവഴികളിൽ പ്രജ്വലനായി ജ്വലിച്ച സലോമോൻ രാജാവിൻ്റെ വെല്ലു വെല്ലി മെച്ചിയായി നീ മാറുമെന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നു? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഒരുപാട് തകർന്നു പോയ നിന്റെ പേരെഴുതപ്പെടുമെന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നു? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. നീ അറിയാത്തവൻ കാര്യങ്ങൾ ദൈവം നിന്റെ പേരിൽ പദ്ധതി ചെയ്തിട്ടുണ്ട്. രാവിലെ ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഈ ദിനങ്ങളിൽ ദൈവം നിന്നെ എത്തിക്കുന്നത് നിനക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ചില വലിയ ഭാഗ്യങ്ങളിലേക്കാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, രാവിലെ കേൾക്കുന്ന ഈ ദൈവസ്വരത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വിളനിലങ്ങളിലേക്ക് നടത്തുന്നു. ഞങ്ങൾ വിശന്ന് നടക്കുവാൻ നീ സമ്മതിക്കുന്നില്ല. വിരിച്ചൊരുക്കപ്പെട്ട മാളികമുറി കാണിച്ചു തന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടതായ ഇടങ്ങളെ നീ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നു. കർത്താവേ, ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് നീ ലോകത്തോട് പറയുന്നു. ജീസസ്, നീ ഞങ്ങളെ നീതീകരിക്കുന്നു. നാഥ, ഞങ്ങളുടെ മേൽ നീ ഒരുക്കുന്ന സമഗ്രതയുള്ളതായ നിന്റെ എല്ലാ ദിവ്യ പദ്ധതികൾക്കും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ദൈവസ്വരത്തിലൂടെ അങ്ങയുടെ ആലോചന കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവൈശ്വര്യങ്ങളാലും നന്മകളാലും നിറയട്ടെ. ഉന്നതനായ ക്രിസ്തു യേശുവിന്റെ കൃപാകടാക്ഷങ്ങൾ നിന്റെ മക്കളുടെ മേൽ വാഴട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ജീസസ്. സകല നന്മകളാലും നിറയ്ക്കും. ഈ പകൽ ഇവർക്ക് അനുഗ്രഹമായി തീരും. മഹത്വമെല്ലാം അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ സ്വരം എത്രയോ മനോഹരമാണ്, അത് എത്രയോ മധുരിതമാണ്, അത് ഉള്ളിന് നൽകുന്ന ആനന്ദം എത്രയോ വലുതാണ്. ഇന്നത്തെ പ്രവചനദൂത് ഇവിടെ പര്യവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു നിങ്ങളെ ഈ ദിവസങ്ങളിൽ നടത്തുന്നത് എവിടേക്ക് എന്നുള്ളതായ കൃത്യമായൊരു തിരിച്ചറിവ് നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. വീണു പോകുവാനോ തകർന്നു പോകുവാനോ അപമാനിക്കപ്പെടുവാനോ അല്ല, ലോകത്ത് ആർക്കും ലഭിക്കാത്തതുപോലുള്ള ഉന്നതമായ ആദരവുകൾ നിനക്ക് നൽകേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് നിന്നെ കരം പിടിച്ചിരിക്കുന്നത്. നാളത്തെ പ്രവചനദൂതിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. കോട്ടയത്തെ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന ആത്മീക ആരാധനയിൽ ഒരു ദിവസമേലും പെട്ടെന്ന് വന്ന് പങ്കുചേരുക. നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊടും, നിശ്ചയമായും തൊടും, നിശ്ചയമായും തൊടും. ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. നാളത്തെ പ്രവചനത്തിൽ നമ്മൾ പിന്നെയും കാണും. അതുവരെ ഇമ്മാനുവേലിന്റെ വിരിക്കപ്പെട്ട ചിറകിന്റെ മറവിൽ നമുക്കായിരിക്കാം. ആമേൻ.